അയോധ്യ തോ ബസ് ജാൻഗിഹെ കാശി മുധുരാവാക്യഹെ എന്നൊരു മുദ്രാവാക്യത്തിന് തുടർച്ചയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കും തൊട്ടു പിന്നാലെ വ്യവഹാര വഴിയിൽ വാരണാസി ഗ്യാൻ വ്യാപിയിൽ പൂജാ ചടങ്ങുകൾ തുടങ്ങിയതിനും പിന്നാലെ താജ്മഹലിൽ കാലങ്ങളായി നടത്തി വരുന്ന ഉറൂസ് വിലക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചു ഫയൽ സ്വീകരിച്ച കോടതി മാർച്ച് നാലിനത് പരിഗണിക്കുകയുമാണ് മധുരയ്ക്ക് ശേഷമുള്ള പള്ളികളുടെ നീണ്ട ലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് ആവേശപ്പെടുന്നുണ്ട് സൈബർ ഹാൻഡലുകൾ അത് രാജ്യസമാധാനത്തിന് ഗുണകരമായൊരു പോക്കാണോ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം ശ്രീ ആർ വി ബാബു ശ്രീ പ്രമോദ് പുഴങ്കര ശ്രീ രാഹുൽ ഈശ്വർ സിയോബ്ല എന്നു ചർച്ചയിൽ ചേരുന്നു ആദ്യം ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരലേക്കുന്നു പ്രമോദ് പുഴങ്കര ഇക്കുറി അത് മുന്നൂറ്റി അറുപത്തൊൻപതാം നൂറ് ദിവസമാണെന്നാണ് ഗൂഗിൾ തപ്പിയപ്പോൾ കിട്ടിയത് എക്കാലത്തേക്കും വിലക്കണമെന്നാണോ അതോ ഇത്തവണ മാത്രം എക്കാലത്തേക്കും നിരോധിക്കണമെന്നാണോ ഇക്കുറി വിലക്കണം എന്നാണോ എന്നറിയില്ല അത് അതിൻ്റെ വ്യക്തത വരട്ടെ ശ്രീ പ്രമോദ് പുഴങ്കര താജ്മഹൽ അല്ല അത് തേജോ മഹാലയമാണ് ശിവക്ഷേത്രമായിരുന്നു എന്ന വാദം അന്ന് കേട്ടപ്പോൾ ഓസ്ട്രേലിയ അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അസ്ത്രാലയമാണ് എന്ന് കേട്ടപ്പോൾ തോന്നിയൊരു ട്രോൾ ചിരിയാണ് തോന്നിയതെങ്കിൽ അടുത്ത കാല ഫാസ്റ്റ് ട്രാക്ക് കോടതി വ്യവഹാരങ്ങൾ കേട്ടാൽ ഇപ്പോൾ ഇരി വരില്ല ക്രൈസ്റ്റ് അഡീമറിനും കൊളോസിയത്തിനും ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയ്ക്കും ചൈനയ്ക്കുമൊപ്പം ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ ആർക്കിടെക്ടറൽ മാർവലായ താജ്മഹൽ കാണാത്തവർ പെട്ടെന്ന് പോയി കണ്ടോ എന്നൊരു ട്രോൾ കണ്ടു അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രോളാണോ ശ്രീ ശ്രീ പ്രമോദ് പുഴങ്കരത്തിൽ അയോധ്യയ്ക്ക് ശേഷം മതപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മതപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തിനെ ഇളക്കി വിടാൻ കഴിയുന്ന ആളുകളുടെ മതവെറിയെ ഉയർത്താൻ കഴിയുന്ന ഏത് തരത്തിലുള്ള ജീർണമായ തന്ത്രവും പ്രയോഗിക്കുന്നതിന് ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു പുതിയ അടവല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറ്റവും ഹിംസാത്മകമായ രൂപത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ തുടക്കം അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു പ്രചാരണ തന്ത്രമായി അയോധ്യയിലെ രാ രാമക്ഷേത്ര പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിരവധിയായ പരിപാടികളിലൂടെ ജനങ്ങളുടെ ഇടയിൽ മതവെറി ഉയർത്ത് ഉണ്ടാക്കുന്നതിനും ഭൂരിപക്ഷ മതത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പേര് ആധിപത്യം സ്ഥാപിക്കുന്നതിനുമായിട്ട് ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായും അങ്ങനെ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നിരന്തരമായി നടത്തിയ ഹിംസാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർത്തത് അതിൻ്റെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പിന്നെ രണ്ടായിരത്തി തൊട്ട് ഇങ്ങോട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരം പിടിച്ചടക്കിയ സംഘപരിവാറിന് അത് ഒരു ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് പോകുന്നതിന് അത് നേരിട്ടുള്ള ഒരു ഭരണഘടനാ മാറ്റത്തിലൂടെ എന്നുള്ളതിനേക്കാൾ ഉപരി രാഷ്ട്രീയാധികാരത്തിൻ്റെയും സാമൂഹ്യാധികാരത്തിൻ്റെയും സമസ്ത മേഖലകളിലും പിടിമുറുക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാഷനിസ്റ്റ് രാഷ്ട്ര ാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഏറ്റവും അവസാനത്തെ ചടങ്ങ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് നമ്മളിപ്പോൾ കണ്ടത് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് അവിടെ പ്രതിഷ്ഠിച്ചത് ശ്രീരാമനെയോ ഇന്ത്യ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ആരാധിക്കുന്ന ദൈവമായി കാണുന്ന ശ്രീരാമനെ അല്ല വാസ്തവത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചത് അതൊരു പുറംമൂടി മാത്രമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രാമനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിംസാരാമനെയാണ് ഇത് ഇതിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ് അയോധ്യ കഴിഞ്ഞു അയോധ്യയ്ക്ക് ഇനി ബാക്കി ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇനി ബാക്കി കാശിയും മധുരയുമാണ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അവർ കടക്കുകയാണ് അങ്ങനെയാണ് ഗ്യാൻവാബിയിൽ ഗ്യാൻവാബി മസ്ജിദിൽ അവിടെ ആരാധനയ്ക്ക് അവകാശം ചോദിക്കുന്നത് ആ ക്ഷേത്രം ആയിരുന്നു അത് എന്ന് അവകാശപ്പെടുന്നത് പള്ളി പൊളിച്ചാണ് അവിടുത്തെ അമ്പലം പൊളിച്ചാണ് അവിടുത്തെ ക്ഷേത്രം പണിതെന്ന് അവകാശപ്പെടുന്നത് എങ്ങനെയാണോ രാമജന്മഭൂമി പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നത് എങ്ങനെയാണോ അയോധ്യ പ്രശ്നം ഇന്ത്യയെ മുഴുവൻ ഇന്ത്യൻ മതേ ത്തെ കീറിമുറിക്കുകയും അതിൻ്റെ മുകളിലൂടെ രഥയാത്ര നടത്തിക്കൊണ്ട് ഈ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദവും ഹിന്ദുത്വ രാഷ്ട്രീയവും എങ്ങനെയാണോ ഈ വിഭജിച്ചതും വിഭിചരിച്ചതും അതിൻ്റെ രാഷ്ട്രീയ അധികാരം കൈക്കലാക്കിയതും അതിൻ്റെ അതേ മാതൃകയിലും അതിൻ്റെ അതേ പാഠപുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയ അതേ മാതൃകയിലും അതേ കൈപ്പുസ്തകങ്ങളിലെ അതേ അടവുകളിലും കാശിയിലേക്ക് അവർ കടക്കുകയാണ് ഇത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഉദാ ഇപ്പോൾ ഈ പറഞ്ഞ താജ്മഹൽ താജ്മഹൽ ലുറു തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഹർജിയാകട്ടെ അല്ലെങ്കിൽ ഭോപ്പാലിൽ ഭോപ്പാലിലെ അവിടുത്തെ പള്ളിയുടെ പള്ളി അവിടെ ഒരു ക്ഷേത്രം തകർത്ത് പണിതാണെന്ന് പറഞ്ഞ് പരാതി പോകുന്നു അത് വീണ്ടെടുക്കണമെന്ന് പറയുന്നു ഡൽഹിയിലെ ജമാ ജമാമസ്ജിദിൻ്റെ പടിക്കെട്ടുകൾ പൊളിച്ച് അവിടെ ഖനനം നടത്തണമെന്നും അതിൻ്റെ അടിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടെന്നും അവിടെ ഹിന്ദു വിഗ്രഹങ്ങൾ പറയുന്നു കുത്തബ് മിനാറിന്റെ അടിയിൽ ഗണപതി വിഗ്രഹം ഉണ്ടെന്ന് പറയുന്നു ശ്രീരംഗപട്ടണത്തെ മസ്ജിദിൽ അത് ടിപ്പു സുൽത്താൻ തകർത്ത അമ്പലമാണെന്ന് പറയുന്നു അത് വീണ്ടെടുക്കണമെന്ന് പറയുന്നു അങ്ങനെ എല്ലായിടത്തും നിരവധിയായ ഇടങ്ങളിൽ പുതിയ വർഗീയ സംഘർഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ വർഗീയതയുടെയും മതവർഗീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ കലാപശ്രമങ്ങൾക്ക് തിരികൊളുത്തുകയാണ് സംഘപരിവാർ അതിന്റെ ഭാഗമായാണ് ഈ താജ്മഹൽ പോലെ ഒരു അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് അത് ഇന്നേക്കല്ല നിരന്തരമായി ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പുൽവാമ ആക്രമണവും അതിൻ്റെ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വളരെ ബോധപൂർവമായ ഉള്ളിൽ നിന്നും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് എല്ലാ തെളിവുകളും സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു പുൽവാമ ആക്രമണം അത് തങ്ങളുടെ അതിദേശീയതയെ പടർത്തുന്നതിനും അങ്ങനെ സംഘപരിവാർ കൊണ്ടുവരുന്ന ക്ഷുദ്രമായ അതിദേശീയതാവും പക്ഷേ അത് സത്യപാൽ മാലിക് പറഞ്ഞത് നമുക്കറിയൂ അത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല അതിന് അന്വേഷണം നടന്നിട്ടില്ല അങ്ങനെ അടച്ചു പറയുന്നത് ശരിയാണെന്ന് സത്യവാൽ മാലിക് ഇക്കാര്യം പറഞ്ഞു പക്ഷേ അത് ഉള്ളിലെ ഗൂഢാലിനെ കുറിച്ചല്ല ആ സമയത്തുണ്ടായ ഈ പറയുന്ന സർക്കാർ മൗനത്തെക്കുറിച്ച് മാലിക് പറഞ്ഞു അതിൽ സർക്കാർ മുന്നിട്ടില്ല പോട്ടെ ഞാൻ അങ്ങനെത്താം ഷിയാറി ബാബു ഷിയാറിബാബു ഇവിടെ ഞാൻ നോക്കി ഹിന്ദു മഹാസഭ എന്നുള്ളത് പുതിയ ഫ്രിഞ്ച് അല്ലല്ല ഇത് പഴയ ആ പഴയ ഹിന്ദു മഹാസഭ തന്നെയാണ് ഹിന്ദു മഹാസഭ താജ്മഹലിൽ പത്ത് മുന്നൂറ് വർഷമായി നടന്നു വരുന്നു എന്ന് പറയപ്പെടുന്ന ഉറൂസ് നിരോധിക്കണം വിലക്കണം എന്നാവശ്യപ്പെടുന്നത് സംഘപരിവാറിന്റെ കൂടി ആവശ്യമാണോ ഷിയാറി ബാബു യോജിക്കുന്നുണ്ടോ അല്ല ഈ ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭാരതത്തിൽ നൂറ് കോടിയോളം ഹിന്ദുക്കളുണ്ട് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഒരുപാട് ഹിന്ദു സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് സംഘ പ്രസ്ഥാനങ്ങളും സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന അതേ രീതിനീതികൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ കൂടാതെ നൂറുകണക്കിന് ഹിന്ദു സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സംഘടനകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സംഘപരിവാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് ന്യായമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഘപരിവാർ ഒരു നിലപാടും അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വിനയ് കത്യാർ കപിൽ മിശ്ര ഇത് താജ്മഹൽ അല്ല തേജ്മഹാലയമാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിനയ്ക്ക് താജ്മഹൽ തേജോ മഹാലയാണ് എത്ര നേതാക്കളുടെ പേര് ഞാൻ പറയാം അല്ലേ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു പ്രക്ഷോഭത്തിൻ്റെയോ അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടത്തിൻ്റെയോ മേഖലയിലേക്ക് സംഘപരിവാർ സംഘടനകൾ ഔദ്യോഗികമായി കടന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാമോ അങ്ങനെ എവിടെയുമില്ല മാത്രമല്ല സർസംഘചാലകൻ്റെയാണ് അവസാനത്തെ വാക്ക് ആർ എസ് എസിനെ സംബന്ധിച്ച് സർസംഘചാലക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓരോ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം വിഗ്രഹം തെരയേണ്ട ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ സംഘപരിവാറിന് ഈ സംഘടനയുമായിട്ട് ഹിന്ദു മഹാസഭയ്ക്ക് ഇവിടെ പ്രമോദ് സംസാരിച്ചത് മുഴുവൻ ഈ ഹിന്ദു മഹാസഭയുടെ ആവശ്യത്തെ മുഴുവൻ സംഘപരിവാറിൽ ആരോപിച്ച് മുഴുവൻ ഭാരതത്തിലും ഈ സംഘപരിവാർ ഇത്തരത്തിൽ ചെയ്യുന്നു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ അസ്ഥിക്ക് പിടിച്ച സംഘ ആർ എസ് എസ് വിരോധത്തിൽ നിന്നും ഉണ്ടാകുന്ന രാഷ്ട്രീയ ആരോപണമാണ് അതിന് യാതൊരു തെളിവുകളും ഇല്ലേ ഇതുപോലുള്ള വേദിയിൽ ഈ പ്ലാറ്റ്ഫോം അറിയോ ഗ്യാൻ വാബിയിലും ഗ്യാൻ വാബിയും അത് പൊളിച്ച് അത് അത് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയേണ്ടതില്ല എന്ന് തന്നെയാണോ സംഘപരിവാർ നിലപാട് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ചരിത്രത്തിലേക്ക് പോകലല്ല എല്ലാ 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 പള്ളികളുടെയും കീഴിൽ പോയി ശിവരംഗം തിരയേണ്ടതില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിന്റെ പർവ്യൂവിൽ ഗ്യാൻ വ്യാപി കൂടി വരുവോ ഞാൻ ഒരു ഒരു കാര്യം പറയാം അടക്കമുള്ള ഇപ്പൊ ചരിത്രകാരന്മാര് ഏർ പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യില് ശ്രീ സതീഷ് ചന്ദ്ര അതായത് ഇപ്പോൾ ഈ പ്രമോദ് പുഴങ്കരയൊക്കെ അടക്കുന്ന ആ എക്കോസിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ചരിത്രകാരന്മാരിൽ പ്രമുഖനായിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ മധ്യകാല ഇന്ത്യയാണ് എൻ്റെയിലുള്ളത് ഈ മധ്യകാല ഇന്ത്യ വായിക്കണം അപ്പോൾ മുഗളന്മാർ തകർത്ത ക്ഷേത്രങ്ങളുടെ കണക്കതിനകത്തു കൊണ്ട് ഞാൻ വേണമെങ്കിൽ അതെടുത്ത് പേജ് അടക്കം എടുത്ത് വായിക്കാം സമയമുണ്ടെങ്കിൽ അനുവദിക്കുമെങ്കിൽ അപ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഈ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെയൊക്കെ ചരിത്രം അന്വേഷിച്ച് ആരും പോകണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ മധുര കാശി അയോധ്യ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരം പള്ളികളുടെ ലിസ്റ്റോ അറിവോട്ടത്തിലോ ബാബു മൂവായിരം കാശി മധുര മാത്രമല്ല മൂവായിരം പള്ളികളുടെ ലിസ്റ്റ് പി തന്നെ തയ്യാറാക്കിയതാണ് അത് മൂവായിരം പള്ളികളുടെ ലിസ്റ്റ് വി എച്ച് പി തന്നെ തയ്യാറാക്കിയതാണ് അത് മുപ്പതിനായിരം ആയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആരോ ഒരാൾ നാപ്പതിനായിരം പള്ളികൾ ഉണ്ട് നാപ്പ തിരിച്ചുപിടിക്കാനോ നാൽപ്പതിനായിരം പള്ളികൾ എന്ന് പറഞ്ഞത് കേട്ടു അപ്പോൾ ഈ ഏറ്റവും ചെറിയ പക്ഷേ മൂവായിരത്തിൻ്റെ ലിസ്റ്റ് മോഹൻ സർ 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 മോഹൻ ഭഗവതിന്റെ ഈ ശിവലിംഗം തിരേണ്ടതില്ല എന്ന പ്രസ്താവനയിൽ ഏറ്റവും ചെറിയ മൂവായിരം പള്ളികളുടെ ലിസ്റ്റെങ്കിലും വി എസ് പി ക്യാൻസൽ ആക്കുവോ ബാബു അല്ല നോക്കൂ മൂവായിരം പള്ളികൾ എങ്കിലും അതായത് മൂവായിരം ക്ഷേത്രങ്ങളെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട് ആ സീതാറാംകോയാണ് എഴുതിയത് മു തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ മൂവായിരം ക്ഷേത്രങ്ങൾ വേർ ആർ ദേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ആ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പള്ളിയാക്കി മാറ്റി ഇപ്പോൾ ഇവിടെ പ്രമോദ് പുഴങ്കര സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഈ ജ്ഞാൻവാബിയുടെ ഒക്കെ പള്ളി തകർത്താണ് ക്ഷേത്രം പണിതത് എന്ന അവകാശവാദം അവകാശവാദമാണോ ചരിത്രകാരന്മാരും ആർക്കിയോളജിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഞാൻ ഈ ഈ ഈ മധ്യകാല ഇന്ത്യ എന്ന സതീശ് ചന്ദ്രയുടെ പുസ്തകം തന്നെ ഞാനത് സതീശ് ചന്ദ്രയെ കൊട്ടി ചെയ്യുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞതല്ലേ എന്നിട്ട് അവകാശമാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തിന് ഒരു ന്യായവും ഒരു നീതിയും കൊടുക്കരുത് അതാണ് ഈ പ്രമോദ് പ്രമോദുഴങ്കരമാരുടെ മനസ്സിലിരിപ്പ് ഒരു ന്യായവും ഒരു നീതിയും അവരുടെ പക്ഷത്തു നിന്ന് അവർ പറയുന്നത് ന്യായമുണ്ട് അവർ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു നീതിയും അവർക്ക് കൽപ്പിച്ചു കൊടുക്കാൻ ഇവരാരും തയ്യാറല്ല ആ എക്കോസിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത് അതിന് ഇപ്പോ മുഴുവൻ അംഗീകാരമില്ല ജനങ്ങൾ അതിനോട് ഒപ്പമില്ല നിങ്ങളുടെ കൂടെയല്ല ജനങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വന്നാൽ താല്പര്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് അവകാശവാദങ്ങൾ ഒരുപാട് പേർക്കുണ്ട് പക്ഷേ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകള് സംഘപരിവാർ സംഘടനകളടക്കമുള്ള സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ നിലപാടൊന്നും എടുത്തിട്ടില്ല അത്തരത്തിൽ ഒരു അവകാശവാദവുമായിട്ട് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്നേ ഉള്ളൂ താജ്മഹൽ തേജോമഹാലയമായിരുന്നു എന്നുള്ള ഒരു താജ്മഹൽ തേജോമഹാലയമാണ് എന്നുള്ള ഒരു തെളിവും ഇല്ലാത്ത ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നില്ല അത് ടോംബ് മാത്രമാണ് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ എന്ന് മാത്രം ഇപ്പോഴും ആറുപാട് പറയാൻ കഴിയൂ പുതിയ എസ് ഐ ആണ് വീണ്ടും ഒരു സർവേ വന്നാൽ എന്താകും എ എസ് ഐ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം ഞാൻ അങ്ങനെയൊക്കെ എത്താം ഷാറി ബാബു രാഹുൽ ഈശ്വലയ്ക്ക് വരും മുമ്പ് ഇന്ന് കോഴിക്കോട് ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി മീനാ ശ്രീലങ്കി പ്രസംഗിച്ച ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം

Yeah, 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 don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question Bharat is not your mata or is this? Why this attitude? Bharat mata ki! Yes. This woman is still standing like this. I think you can leave the house. രാഹുലേ സാർ അതായത് മീനാക്ഷി ലേഖി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവ് ഏറ്റു വിളിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എല്ലാവരും ഏറ്റു വിളിക്കണം ഏറ്റു വിളിച്ചാൽ മതിയാവും ഏറ്റു വിളിക്കാത്ത ഒരാളുടെ ഒരാളുടെ ദേശഭക്തി നമ്മുടെ കേന്ദ്രമന്ത്രി അവിടെ ഒന്ന് ചോദ്യം ചെയ്യും അവർക്ക് വേണമെങ്കിൽ പുറത്തു പോകാം ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും ചേട്ടാ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഏറ്റുപറഞ്ഞ് രാഷ്ട്രക്കൂ അളക്കാൻ കേന്ദ്രമന്ത്രി ആരാണ് സാർ അവർക്ക് അവർ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരു പൗര ഒരു പൗര മാത്രമാണ് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ പൗര അവിടെ ഇല്ല കോട്ടയം ഞാൻ ഞാനെത്താം ഒറ്റാം രാഹുൽ ഇവിടെ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ സുപ്രീം കോടതിയിലേക്ക് പോകുകയും എഴുന്നേറ്റ് നിന്നാൽ മതി ദേശീയഗാനം ആലപിക്കേണ്ടതില്ലെന്ന് നിങ്ങളുടെ വിശ്വാസം പരിഗണിച്ചു എന്തും പറഞ്ഞു സുപ്രീംകോടതിയുടെ നാടാണ് കോട്ടെ ഇതാ ഇവിടെ ഒരു ഒരു വർഗീയ വക്കീൽ ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാതുറാം വിനായക് ഗോഡ്സെ ഭാരത്തിൽ ഒരുപാട് പേരുടെ ഹീറോ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അത് പത്ത് നൂറ്റമ്പത് ഷെയറുകളിലേക്ക് പോകുന്നു അതിന് താഴെ വന്ന് ഈ ഈ മഹാൻ ആജീവനാന്ത അംഗത്വം കിട്ടിയതോടെ സുപ്രീംകോടതി അഭിഭാഷക അസോസിയേഷന്റെ ഭാഗമായി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് അവിടെ കിടപ്പുണ്ട് ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് കോഴിക്കോട് എൻ ഐ ടിയിലെ എന്താണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷാണ് കേട്ടോ കോഴിക്കോട് എൻ ഐ ഒരു പ്രൊഫസർ വന്ന് ഇതാണ് ഗോഡ്സെ രാജ്യത്തെ രാജ്യത്തെ എന്താണ് രാജ്യത്തെ രക്ഷപ്പെടുത്തിയതിന് ഗോഡ്സെ നന്ദി എന്നിടുന്നു ശ്രീ രാഹുൽ ഈശ്വർ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അതിനെക്കുറിച്ച് കാര്യമായ വിമർശനം ഉണ്ടാവാതിരിക്കുന്നു കാര്യമായ പ്രതിഷേധം ഇവിടെ എന്ന് പറഞ്ഞാൽ ഗാന്ധി ആരാധക കൂട്ടം ഫേസ്ബുക്കിൽ വിളയാടുകയാണ് രാഹുൽ ഈശ്വർ ശരി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഭാരത് മാതാക്കി ജയ് എന്നുള്ളതിൽ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്ത് മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല നമ്മുടെ രാജ്യത്തുള്ള ഒരു മുദ്രാവാക്യമാണ് രണ്ട് അത് അത് മുദ്രാവാക്യം ചൊല്ലിയില്ലെങ്കിൽ ഒരു നഷ്ടവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യം ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നാകാം ജയ് ഹിന്ദ് ഹിന്ദാകാം ഇന്ത്യ അല്ലെങ്കിൽ ജയ് വിളിച്ചു അത് നിങ്ങളുടെ അമ്മ എല്ലാം ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയും പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഒരാളുടെ ഈ കേന്ദ്രമന്ത്രി ആരാണ് രാഹുൽ ഈശ്വർ അല്ല അവിടെയാണ് അല്ല കേന്ദ്രമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനമുണ്ട് പക്ഷേ ഭാരത് മാതാക്കി ജയി രാഷ്ട്രീയമല്ല അത് രാഷ്ട്രത്തിന്റെ എന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ടാണ് നമ്മൾ മീനാക്ഷിയിലേക്ക് പറയുന്ന കാര്യത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഭാരത് മാതാ ജയോട് നമുക്ക് ദേഷ്യം കാണരുത് രണ്ട് അങ്ങ് വ്യക്തമായി രാഹുൽ എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല മീനാക്ഷി ലേഖിക്ക് മീനാക്ഷിയിലേക്ക് ഭാരത് മാതാ കി ജയി എന്ന മുദ്രാവാക്യം അവിടെ മുഴക്കാം അത് താല്പര്യമുള്ളവർക്ക് പറയാം താല്പര്യമില്ലാത്തവർക്ക് മിണ്ടാതിരിക്കാം മിണ്ടാതിരിക്കുന്ന ഒരു മഞ്ഞപ്പാൻ ഇട്ട ലേഡിയോട് നിന്ന് പുറത്തു പോ എന്ന് പറയാൻ അവഹേളിക്കാൻ കേന്ദ്രമന്ത്രിക്ക് എന്ത് അധികാരം എന്നാണ് ചോദ്യം ഒരധികാരവും ഇല്ല രാഹുൽ ഉണ്ടോ അവിടെയാണ് അവിടെയാണ് എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ബിജോ ഇമ്മാനുവൽ കേസിൽ ഇതൊരു സെറ്റിൽഡ് പൊസിഷനാണ് ഏതെങ്കിലും അങ്ങനെ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നാഷണലാന്തം പോലും ആണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി എഴുതിച്ചു നിന്നാൽ മതി അല്ലാതെ അത് ചൊല്ലണമെന്നില്ല അല്ലെങ്കിൽ പാടണമെന്നില്ല എന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ബിജോ ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതിയുടെ സുചിന്തിതമായ വിധിയുണ്ട് അപ്പൊ അതാണ് ഫൈനൽ പൊസിഷൻ അത് ചലഞ്ച് ചെയ്യപ്പെടത്തോളം കാലം അതാണ് ഫൈനൽ പൊസിഷൻ അതുകൊണ്ട് നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം മൂന്ന് കാര്യങ്ങളും കൂടെ അങ്ങ് നേരത്തെ ചോദിച്ചത് ഈ അൾട്രാ റൈറ്റ് അതായത് നമ്മുടെ സമൂഹത്തിൽ അർബൻ നക്സലുകളുണ്ട് അതേപോലെ അർബൻ നാസികളുമുണ്ട് അർബൻ നക്സൽ എന്ന് പറഞ്ഞാൽ തീവ്ര ഇടതാണ് അർബൻ നാസി എന്ന് പറഞ്ഞാൽ തീവ്ര വലതാണ് ഗോഡ്സെ ആരാധിക്കുന്നവർ ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധിയെ ശ്രീരാമ ഭക്തനായ പശു സംരക്ഷണകനായ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒന്നാണ് ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് പറയുന്ന ആ പ്രത്യേക രാഷ്ട്രീയ പ്രത്യക്ഷ ശാസ്ത്രത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അവരെ ആര് സപ്പോർട്ട് ചെയ്താലും അവർക്കെതിരെ ടു നയൻറ്റി ഫൈവ് എ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ത്രീ എ വെച്ച് കേസ് ഇടണം ആ കേസ് തീർച്ചയായും എനിക്ക് ഒന്ന് നമ്മുടെ എം പി രാഘവൻ സാറാണ് കൊടുത്തത് അത് വളരെ സ്വാഗതാർഹമാണ് കാര്യം നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ അമിത് ഷാ എന്ന് പറയുന്ന നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ആയിരം വർഷങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മെൻഷൻ മഹാത്മാഗാന്ധിയാണെന്നാണ് ഗാന്ധി സങ്കല്പ യാത്രകൾ ബി ജെ പി എടുക്കണമെന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് ഞാൻ രാഹുൽ രാഹുൽ ഈശ്വരുകൾ കമന്റാണ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പറയുകയാണ് ഗോഡ്സേ ചെയ്തത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ജനതയുടെ തലവര മനോഹരമായി മാറിയനെ അതിന് അൻപത്തഞ്ച് ലൗചിഹ്നവും അമ്പത്തഞ്ചും മറ്റേ സാധനവും എന്താണ് നമ്മുടെ കൈ തംസപ്പ് രാഹുൽ ഈശ്വര ഇതൊക്കെ ഉടുപ്പില്ലാതെ വന്നൊരു ഞാൻ നോക്കി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ നോക്കി അത് ഫേക്ക് പ്രൊഫൈൽ അല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ പ്രൊഫൈലാണ് അദ്ദേഹത്തിന്റെ അത് എല്ലാ ഡീറ്റെയിൽസ് ഉള്ള പ്രൊഫൈലാണ് ഇപ്പോ ഈ പറയുന്ന എൻ ഐ ടി പ്രൊഫസർ പറയാണ് ഞാനത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഒരൊളുപ്പവും ഇല്ലാതെ ഈ കൊടിയ വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നാട്ടിലാളുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നുണ്ട് രാഹുൽ അത് അത് വർഗീയവാദി അല്ല അവിടെയാണ് ഹാഷ്മിക്ക് തെറ്റുന്നത് ഞങ്ങള് മുസ്ലിം സമൂഹത്തിന് തീവ്രവാദത്തിന്റെ കുത്തക ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല ഞങ്ങളുടെ സമൂഹത്തിലും വാഴസ്റ്റിലധികം തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളാണ് ഇങ്ങനെ പറയുന്നത് അവരെ വർഗീയവാദി എന്ന് വിളിച്ച് ഡയല്യൂട്ട് ചെയ്യരുത് അത് എക്സ്ട്രീമിസമാണ് റാഡിക്കലിസമാണ് ടെററിസത്തിന്റെ ഭീകരവാദത്തിന്റെ തുടക്കമെന്നുള്ള തീവ്രവാദം തന്നെയാണ് അതുകൊണ്ട് അത്തരക്കാരെ ഏലിയനേറ്റ് ചെയ്യണം രണ്ട് ഇതത്തെ വിഷയം കൂടെ ചേർത്തൊരു കാര്യം ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദു േത്രത്തിന്റെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ മണ്ണ് ഭാരതത്തിന്റെ സേക്രട്ട് സോയിലാണ് ഉണ്ടാകുക ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തിൽ നിലപാടുകൾ എടുക്കാൻ അതായത് ഇതിൽ വ്യത്യസ്ത സ്റ്റാൻഡുകൾ ഉണ്ട് അതായത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ രണ്ട് എക്സെപ്ഷൻ ആഡ് ചെയ്യണം കാശി മധുര എന്ന് പറയുന്നവരുണ്ട് മുപ്പതിനായിരം ഉണ്ട് നമ്മുടെ ജയ സായിദ്വീപൊക്കെ നാൽപ്പതിനായിരം എന്നാണ് പറയുന്നത് ചില ആൾക്കാർ മൂന്ന് ലക്ഷം അമ്പലങ്ങൾ തകർത്തു എന്ന് പറയുന്നു നമ്മുടെ മനസ്സിന്റെ വലിപ്പം പോലെ ഇങ്ങനെ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതിന് കാര്യമില്ല പക്ഷെ ചില അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് പക്ഷേ എല്ലാ സമുദായങ്ങളും ചരിത്രത്തിൽ തെറ്റ് ചെയ്ത് കാണാം പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത് ി പറയുന്നത് പോലെ രണ്ടായിരം വർഷത്തോളം നമ്മൾ നമ്മുടെ ദളിതരെയും പിന്നോക്കക്കാരെയും മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് നാളെ അങ്ങനെ ഒരു ദളിതൻ തിരിഞ്ഞു നിന്ന് ബ്രാഹ്മണനായ രാഹുൽ ഈശ്വരനോട് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിന് വേണ്ടി ഞാൻ പ്രതികാരം എടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും അപ്പൊ എവിടെങ്കിലും നമുക്കൊരു സമവായം വേണം സന്തുലനം വേണം കൺസെൻസസ് വേണം എവിടെയെങ്കിലും നമുക്ക് ഒരു പോസിറ്റിവിറ്റി വേണം ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായി എന്നുകൊണ്ട് പറയുകയാണ് ശ്രീ നരേന്ദ്രമോദി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ച് സുപ്രീം കോടതി വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും ഒരു നിലപാട് പറയാത്തത് സ്വാഗതാർഹമായ കാര്യമാണ് മോദി ഗവൺമെന്റിന്റെ നിലപാടില്ലാഞ്ഞിട്ടല്ലോ എന്തെങ്കിലും ഒരു നിലപാട് കാണും പക്ഷേ അത് പറഞ്ഞ ഈ സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കേണ്ട ആ വിഷയം ബാക്ക് ബാക്ക്ബേണറിലേക്ക് പോട്ടെ പുറകിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചാണ് മൂന്ന് തവണയോളം അശ്വിനി ഉപാധ്യായുടെ കേസിൽ സുപ്രീംകോടതി നരേന്ദ്രമോദി സർക്കാരിനോട് എന്താണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലപാട് ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ പറയുന്നില്ല അതിന് സുപ്രീം കോടതി അദ്ദേഹത്തെ അവരുടെ തുഷാർമയത്തെ ആണെന്ന് തോന്നുന്നു വഴക്ക് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്തിനൊരു സമവായം വേണം സന്തുലനം വേണം മിഡിൽ ഗ്രൌണ്ട് വേണം കൺസെൻസസ് വേണം ഒരു വരികൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രീ പ്രമോദ് പുഴകരയ്ക്കൊക്കെ പറ്റുന്നത് അദ്ദേഹം ടിപ്പു സുൽത്താനെ കുറിച്ചും മറ്റും പറഞ്ഞു ശ്രീ പരമോപുരം കഴ അറിയണം ടിപ്പു സുൽത്താനെ കുറിച്ച് ഏറ്റവും നല്ല പഠനം നടത്തിയത് ഒരു ആർ എസ് അദ്ദേഹത്തിന്റെ പേര് കെ ആർ മൽക്കാനി നാട് മൂന്നേ മൂന്ന് വരി വായിക്കാൻ അവസരം തരണം ടിപ്പുവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഏൻ ടിപ്പുവിനെ കുറിച്ച് കൂടുതൽ ഇംപ്രസ്ഡ് ആകുന്നു ടിപ്പു മാത്രമാണ് ഇന്ത്യൻ രാജാക്കന്മാരിൽ ബ്രിട്ടീഷുകാരോട് പടമൊരുതി മരിച്ചത് ടിപ്പുവിന് മാത്രമായിരുന്നു ഒരു ലോകവീക്ഷണം ഉണ്ടായത് പരിസ്ഥിതിവാദികളുടെ രാജാവ് കൂടിയായിരുന്നു ടിപ്പു സുൽത്താൻ കെ ആർ മൽക്കാനി എന്ന് പറഞ്ഞ ഓർഗനൈസറിന്റെ എഡിറ്ററാണ് മദർലാൻഡിന്റെ എഡിറ്ററാണ് പാഞ്ചജന്യയുടെ എഡിറ്ററാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ടിപ്പു സുൽത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നൂറ്റി അൻപത് വർഷം പിന്നോട്ട് പോയത് എന്നിട്ട് അവസാന വരിയിൽ അദ്ദേഹം പറയുന്നു ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് ആ ലൈൻ അവസാന വരി കെ ആർ മൽക്കാനി പറഞ്ഞെടുത്തത് ഇങ്ങനെയാണ് ടിപ്പു ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ആത്മാഭിമാനം പണയം വെച്ചിരുന്നെങ്കിൽ ടിപ്പുവിന് വീണ്ടും രാജാവായി തുടരാമായിരുന്നു ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ ഇന്ന് സൈക്കിൾ റിക്ഷ കൽക്കട്ടയിൽ വലിക്കേണ്ടി വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സ്വയം സേവകനായ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലും ജേർണലിസ്റ്റുമായ കെ ആർ ബൽക്കാനി ഇന്ന് ഭാരത്ന കിട്ടിയാക്കിയ നമ്മുടെ എൽ കെ അദ്വാനിയാണ് ഈ പുസ്തകത്തിന് ഫോർവേർഡ് എഴുതിയിരിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്നാണ് പുസ്തകം അപ്പൊ ഇത്തരത്തിലുള്ള നല്ല പഠനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരികയും ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുകയും ചെയ്യല്ലേ നമുക്ക് വേണ്ടത് സ്പർദ്ധയാണെങ്കിൽ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ എന്ന ഒരു വികാരത്തിന്റെ പേരിൽ ഒരുമിച്ച് പോകാനല്ലേ നമ്മൾ നോക്കേണ്ടത് എക്സാക്ട് ശിവാദത നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതായത് ദിവസങ്ങൾക്കകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഷോ ഓഫ് ആണെന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയല്ല ആ മതത്തിലെ തന്നെ ഉന്നത ആത്മീയ ആചാര്യമാർ പോലും തുറന്നു പറയുന്ന ഒരു കാലം നമ്മൾ കണ്ടു അതിനുശേഷം ഗ്യാൻ വ്യാപി അതിനുശേഷം താജ്മഹലിൽ എന്താണ് റൂസ് നിരോധിക്കണം എന്നുള്ള ആവശ്യം താജ്മഹലിൽ എസ്കവേഷൻ നടത്തണം എന്നുള്ള വേറൊരു വിഭാഗത്തിൻ്റെ ആവശ്യം താജ്മഹൽ തേജോ തേജോ മഹാലയമായിരുന്നു പഴയ ശിവക്ഷേത്രം വിളിച്ചുപടിഞ്ഞതാണ് എന്ന് പറയുന്ന എന്താണ് ഓക്കെ എന്ന് പറയുന്ന ഒരാളുടെ പഴയ ബുക്ക് വീണ്ടും എമർജ് ചെയ്ത് വരും ഇതൊരു ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് ശ്രീ ശ്രീ ഓബ്ദുത തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ചർച്ചാ വിഷയം ഉയർത്തൽ എന്നതിനപ്പുറം ഗ്യാൻ പോലും ഗൗരവമായി കാണേണ്ടതുണ്ടോ ഓ ഞാൻ ശ്രീമാൻ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് നമുക്ക് കമ്മ്യൂണൽ ഹാർമണിയാണ് ആവശ്യം സമുദായങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ച് വളരെ വളരെ സാധ്യതകളുള്ളതായ ഒരു രാഷ്ട്രം ഈ രാജ്യം ഇന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടോ അവരുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ലോകത്ത് തന്നെ സാമ്പത്തികമായ വളർച്ച മുട്ടിനിൽക്കുന്ന പുരോഗതിക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രവർത്തനവും ആസൂത്രിതമായ വ്യവസ്ഥാപിതമായ നടക്കാത്ത ഒരു രാജ്യമെന്ന് ഈ അടുത്ത ദിവസമാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ എല്ലാവിധ വിഭവങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാമുള്ള അതിമനോഹരമായ അതിവിശിഷ്ടമായ ഏവർക്കും അഭിമാനിക്കാവുന്ന ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇതൊന്നും ഇതിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഭരണത്തിലിരിക്കുന്നവർ താൽക്കാലികമായ ജനവികാരത്തെ അതാണ് ഈ പള്ളി പള്ളിൻ്റെ അടിയിലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൊക്കെ പോയി മാന്തി നോക്കുന്നത് കളിച്ചു നോക്കുന്നത് എന്നിട്ട് ഈ ആളുകളെ സെൻസിറ്റീവായി വൈകാരികമായി ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് അങ്ങനെ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും അവരുടെ പരാജയങ്ങൾ മുഴുവനും മറച്ചു വെക്കാനുള്ളതായ ഒരു ഏർപ്പാട് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഹിന്ദു സഹോദരന്മാരോടും മുസ്ലിങ്ങളോട് പറയാനുള്ളത് ദയവായി ഈ ഇതിൽ നമ്മൾ പെടരുത് ഗെയിം ഓഫ് ദ നേഷൻ എന്ന പുസ്തകം നിർബന്ധമായി നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ വരെ പഠിപ്പിക്കണം എന്താണ് ഈ ഭരണകർത്താക്കൾ ചെയ്ത് ചെയ്തുകൊണ്ട് ഒ വിജയനു സംബന്ധമായിട്ടൊന്നും എഴുതിയിട്ടുണ്ട് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ഭാഷ കുറച്ച് മോശമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയധികം ജനങ്ങൾ വിഡ്ഢികളാക്കുന്ന അവർ പക്ഷേ ലോകത്ത് തന്നെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല അപ്പോൾ ആകെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ ജ്യാൻ വ്യാപിയോ അല്ലെങ്കിൽ ഈ താജ്മഹൽ തേജമഹൽ ആക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഉറൂസ് നിർത്തലാക്കിയതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മഹാഭാരതത്തിലോ രാമായണത്തിലോ അത് സംബന്ധമായ യാതൊരു പരാമർശവും ഇല്ല മതപരമായ ഒരു പ്രാധാന്യവും ഇല്ല മുസ്ലിങ്ങൾക്കുമായിട്ട് ഉറൂസ് നടത്തിക്കൊണ്ടെന്നൊരു നിർബന്ധമില്ല അത് ഞാൻ കൂട്ടത്ത് പറയാം ഉറൂസ് എന്ന് പറയുന്നത് പോലും പിൽക്കാലത്ത് ഇസ്ലാമിൽ അടിഞ്ഞുകൂടിയതായ അനാചാരമാണ് എൻ്റെ ഞങ്ങളെ പോലത്തെ പഠനത്തിൽ അതുകൊണ്ട് അവിടെ താജ്മഹൽ അടുത്ത് ഉറൂസ് നടത്തുന്നില്ല രണ്ട് പെരുന്നാളുകൾ രണ്ട് അല്ലെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ നമസ്കാരം ഇതൊക്കെ നിരോധിക്കാമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും മറ്റൊരു അനാചാരമാണ് അത് നിർത്തിപ്പോയിന്നെ ഒന്നും സംഭവിക്കാൻ പോകില്ല പക്ഷേ ജനവികാരം ഇളക്കി വിടാൻ ജനപങ്കാളിത്ത ധാരാളമുള്ളതായ ഇത്തരം അനാചാരങ്ങൾ അതിനെ ഉയർത്തിക്കാട്ടി അങ്ങനെ ഈ സമു സമുദായങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നതായ ഈ ഐക്യവും സാഹോദര്യവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഭാഗം അവർ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അതിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് മതേതര ഇന്ത്യയെ പുനഃസിഷ്ടിക്കുക എന്നതാണ് രാഹുൽ ഈശ്വർ ആകട്ടെ ഞാനാവട്ടെ താങ്കളാവട്ടെ എല്ലാവരും ചെയ്യേണ്ടതായ ദൗത്യം അല്ലാത്ത എല്ലാത്തിനും നിരോധിക്കണം ഇപ്പോൾ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു എന്തുകൊണ്ട് ആർ എസ് എസിനെ നിരോധിക്കുന്നില്ല സംഘപരിവാറിനെ അവരല്ലേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊത്തിപ്പൊക്കുന്നത് അവർ കയറൂരി വിടുകയും ഈ പിന്നെ പി എഫ് ഐനെ മാത്രം നിരോധിക്കുകയും ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ഈ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ആർ എസ് എസിനെ അവരാണല്ലോ ഗാന്ധിജിയുടെ നെഞ്ചത്തേക്ക് ഈ വെടിയുണ്ടകൾ പായിച്ചത് ഈ സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതോടൊപ്പം പാകിസ്ഥാൻ കൊടുക്കാനുള്ള ചില്ലറ കാഴ്ച അല്ല അത് കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ മനുഷ്യൻ ഇതുപോലത്തെ നൂ ആയിരം കൊല്ലത്തിനിടയിൽ ഇദ്ദേഹത്തിന് പൊതുപോലത്തെ മനുഷ്യൻ ഉണ്ടായില്ല എന്ന് വളരെ ശരിയാണ് അങ്ങനത്തെ ഒരു മനുഷ്യനെ മഹാനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെ പിന്തുടർന്ന് ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ മതസ്ഥരും സമൂഹങ്ങളും സൗഹാർദ്ദപരമായി ജീവിക്കുകയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്ര വിനയവും ഇത്ര മാന്യതയുമുള്ള ജനസമൂഹം വളരെ വളരെ കുറവാണ് അതിനു അതിനുവേണ്ടിയുള്ളതായ ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കക്ഷി പക്ഷ വിഭാഗീയ വ്യത്യാസങ്ങളില്ലാതെ നടപ്പാക്കുക എന്നതാണ് നമ്മൾ മതേതര ചിന്താഗതികൾ ഉൾക്കൊള്ളുന്നവർ ചെയ്യേണ്ടത് യെസ് ശ്രീ പ്രമോദ് മുഴുങ്ങനായി ഇപ്പോൾ ഗ്യാൻവാബിയിലെ എക്സ്കവേഷൻ അനുവാദം കൊടുത്തുകൊണ്ട് സുപ്രീംകോടതി പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പൂജ പൂജയ്ക്ക് അനുമതി കൊടുത്ത കീഴ്ക്കോടതിക്കെതിരെ സുപ്രീംകോടതിയിലേക്ക് പോകുമ്പോഴൊന്നും ഈ തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് സുപ്രീം കോടതി കാര്യമായി വേണ്ടി കണ്ടില്ല അത് കൊടുക്കുന്ന ഊർജ്ജം എത്രയാകും താഴേക്ക് പ്രമോദ് പ്രമോദപുഴങ്കര ഇപ്പോൾ ഷിയാറിബാബു പറയുന്നു എല്ലാ എല്ലാ പള്ളികളുടെ താഴെയും പോയി ശിവലിംഗം തിരേണ്ടതില്ല നല്ലതല്ല എന്ന് എന്നൊരു മോഹൻ ഭഗവത് പറയുന്നത് കൊണ്ട് അത് നിൽക്കുമോ കാശി മധുരയ്ക്ക് ശേഷം പിന്നെയും താഴെ ഉറങ്ങി വരില്ലേ കൂടുതൽ കൂടുതൽ പള്ളികളുടെയും ആരാധനാലയങ്ങളുടെ പേരു ഉയർന്നു വരില്ലേ അതുണ്ടാക്കുന്ന സമാധാനക്കേട് സ്പർദ്ധ വൈരം എത്രത്തോളമാകും രാജ്യത്ത് പ്രമോദപുഴങ്കര മോഹൻ ഭാഗവത് ഈ പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ അതായത് ഈ രാജ്യത്തെ എല്ലാ വർഗീയ കലാപങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉണ്ടായ ഇന്ത്യ രാജ്യത്തുണ്ടായ എല്ലാ വർഗീയ കലാപങ്ങളുടെയും ഒരൊറ്റത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മത തീവ്രവാദ സംഘടനയാണ് ഏറ്റവും സംഘടിതമായ മത തീവ്രവാദ സംഘടനയാണ് ആർ എസ് അതിൻ്റെ തലവനാണ് മോഹൻ ഭാഗവത് മോഹൻ ഭാഗവത് എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കുടിച്ചു നോക്കണ്ട എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിലേക്ക് പടർത്തിവിട്ട ഹിന്ദുത്വം രാഷ്ട്രീയത്തിൻ്റെ വിഷം അങ്ങനെ കുഴിക്കാൻ ആവശ്യപ്പെടുകയും അത് സമൂഹത്തിൽ മുഴുവൻ അന്ധ മതഭിന്നതയും മതവർഗീയതയും വളർത്തുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് മാത്രമല്ല അതാണ് അവരുടെ ആവശ്യവും നമ്മൾ ഹിന്ദിയിൽ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ മൂഹ്മേൻ റാം ബഗൽമേൻ ചോരി എന്ന് പറയും പറച്ചിലിൽ രാമൻ അതിൻ്റെ വശത്തുകൂടെ കളവ് എന്ന് പറയും അങ്ങനെ മൂഹ്മേൻ റാം ബഗൽമേൻ ചോരി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ മോഹൻ ഭാഗവതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതഭീ ഭീകരവാദ സംഘടനയുടെ തലവൻ പറയുന്ന ഉറപ്പുകളെ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വളരെ കൃത്യമായ ആസൂത്രിതമായി ഓരോ ഘട്ടത്തിലും ഏത് പരിപാടികളാണ് മുന്നോട്ടെടുക്കേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ഹിന്ദുത്വ രാഷ്ട്രീയം വെക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് ഇപ്പൊ സുപ്രീ ഇവിടെ മുൻപ് ആർ എസ് എസിൻ്റെയും അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും വക്താക്കൾ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മുഴുവൻ നമുക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല ഗാന്ധിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മതതീവ്രവാദികൾ വെടിവെച്ചു കൊന്ന മഹാത്മാഗാന്ധിയെ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമമാണ് എന്തുകൊണ്ടാണ് ഗാന്ധിയെ ആർ എസ് എസിനെ ഏറ്റെടുക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രീയവാദത്തിൻ്റെ എതിർദിശയിലുള്ള ഒരു ജീവിതബോധത്തെയും നീതിബോധത്തെയും ഒരു മത ഗാന്ധി മുന്നോട്ട് വെച്ചതെന്നാണ് ഗാന്ധിയുമായിട്ട് മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട് പക്ഷേ ആർ എസ് എസ് ഇന്ന് കൊണ്ടു നടക്കുന്ന ഹിംസാരാമനെയോ രാഷ്ട്രീയരാമനെയോ അല്ല രാമരാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു നീതിബോധത്തിന്റെ യോ ഭാഗമായി ഗാന്ധി കൊണ്ടു കൊണ്ടുനടന്നത് ആ ഗാന്ധിയെ അവർ ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നോക്കൂ ഇപ്പോൾ ദളിതൻ വന്ന് ബ്രാഹ്മണനോട് ചോദിക്കാമോ രണ്ടായിരം കൊല്ലം തടിച്ചമർത്തലെന്ന് ചോദിച്ചാൽ ചോദിക്കും എങ്ങനെ ചോദിക്കും ആ ബ്രാഹ്മണൻ ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതിബോധത്തിന്റെയും സനാതന ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ വെറി പിടിച്ച ജാതിക്കോട്ടയുടെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി അതിന് പകരം ചോദിക്കുന്ന ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും അങ്ങനെ വരുക തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മറ്റേ മറ്റൊരു കാര്യം ഇപ്പൊ സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞത് ഈ അയോധ്യയിൽ അയോധ്യയുടെ കാര്യത്തിൽ സുപ്രീം കോടതി കൊടുത്ത വിധി എന്ന് പറയുന്നത് മതേതര രാഷ്ട്രീയത്തിൻ്റെ മതേതര ഈ രാജ്യത്തിൻ്റെ മതേതര ഘടനയുടെ അടിത്തറയെ ഇളക്കുന്ന ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുശേഷം ഇപ്പോൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഒരു 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 അടിസ്ഥാന സമയമാക്കി വെച്ചുകൊണ്ട് അതിനെ ഒരു അതിനപ്പുറത്തേക്ക് ഇനി ഇത്തരം കാര്യങ്ങളിൽ പ്ലേസസ് ഓഫ് വർഷിപ്പിൻ്റെ കാര്യത്തിൽ അയോധ്യയുടെ കാര്യത്തിലുണ്ടായ ഒരു എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് മറ്റൊന്നിലും തർക്കങ്ങൾ കിടമില്ല എന്ന് പറഞ്ഞത് വന്നപ്പോൾ ഇവിടെ എല്ലാം കുഴിച്ചു നോക്കുന്നതിനും ഇവിടെ ശാസ്ത്രീയ സർവേ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള കോമാളിത്തങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനുമൊക്കെ അനുമതി കൊടുത്തത് സുപ്രീം കോടതി കാണിച്ചത് തെറ്റാണ് ഇപ്പോൾ അവിടെ അഞ്ചു നേരം ആരാധന നടത്തുന്നതിന് പൂജ നടത്തുന്നതിനൊക്കെ അനുമതി കൊടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര ഫാബ്രിക് എന്ന് പറയുന്നത് എന്തുമാത്രം മുറിപ്പെട്ട് കിടക്കുകയാണ് തകർന്നു കിടക്കുകയാണ് എന്നറിയാത്തതല്ല കോടതിക്ക് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി എങ്ങനെ ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ ഞാൻ പറയുന്നത് സുപ്രീം കോടതി സമ്പൂർണ്ണമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അകപ്പെട്ടു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എല്ലാ കാലത്തും ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളെയും കോടതികളെയും നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് സജീവവും അധീശത്വം നേടിയതുമായിട്ടുള്ള രാഷ്ട്രീയധാരയുടെ ഒപ്പം പോകുന്നതാണ് അവിടുത്തെ നിയമസംവിധാനവും കോടതികളും ഇന്ത്യൻ കോടതികളും ഇന്ത്യയിൽ നിന്ന് ഉള്ള ഈ ബഹുഭൂരിപക്ഷ മതരാഷ്ട്രവാദത്തിന്റെ ഒപ്പം പോകുന്നതിനുള്ള ഒരു ടെൻഡൻസി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ സുപ്രീം കോടതിയിൽ അതിനെതിരായിട്ടുള്ള ലിബറൽ ഡെമോക്രസിയുടെയും ജനാധിപത്യത്തിന്റെയും മതേതര ത്തിന്റെയും ഒരു ധാര ഒരു സംഘർഷം അതിലുണ്ട് എങ്കിൽ കൂടി അവിടെ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയാണ് ഈ ഗാൻ മസ്ജിദിന്റെ കാര്യത്തിലുള്ള ഇത്തരത്തിലുള്ള അനുമതികൾ ഇവിടെ ചോദ്യം ചെയ്യാതെ ഇപ്പോ ഈ എന്താണ് എല്ലാ എല്ലാ പള്ളികളുടെയും കീഴിൽ പോയി ശിവലിംഗം തരേണ്ടതില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞത് ഭാഗ്യ അർത്തുങ്കൽ പള്ളി ഒരു ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നും ക്രിസ്ത്യാനികൾ അത് അത് പള്ളിയാക്കി മാറ്റിയതാണെന്നും

ഒരു ഡോക്യുമെൻ്ററി സപ്ലിമെൻ്ററി എവിഡൻസ് ഇല്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആർ എസ് എസ് ഭീകരപ്രസ്ഥാനമാണ് മോഹൻ ഭാഗവത് അതിൻ്റെ നേതാവാണ് എന്നൊക്കെ ആർക്കും ഒരു ഡിവൈഎഫ്ഐക്കാരൻ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്കറിയാം നൂറ് വർഷമാവാൻ പോവാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘം ഈ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ ആയിട്ട് ലെജിറ്റിമേറ്റായിട്ട് ആയിട്ട് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു ആർ എസ് എസിനെ മൂന്ന് തവണ നാല് മൂന്ന് മൂന്ന് തവണ നിരോധിച്ചു ആ മൂന്ന് തവണയും നിരോധനം തെറ്റാണ് എന്ന് പറഞ്ഞത് കേരള അന്ന് ആർ എസ് എസിൻ്റെ ഭരണം നിലവിലില്ലാതെ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ജനസംഘത്തിൻ്റെയോ ഭരണം നിലവിലാതെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പരമോന്നത നീതിന്യായപീഠമാണ് അപ്പോൾ എന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ പ്രചരണത്തെ നമുക്ക് തടുക്കാനാവില്ല പ്രചരിപ്പിക്കും കാരണം ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഇത്തരം പ്രചരി പ്രചരിപ്പിക്കുന്ന ആളുകളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ പലരും ചൈനയുടെ പണം കൈപ്പറ്റി അമേരിക്കയുടെ പണം കൈപ്പറ്റി കാനഡയുടെ പണം കൈപ്പറ്റി ബ്രിട്ടന്റെ പണം കൈപ്പറ്റിയിട്ടാണ് ഭാരതത്തിനെതിരെ ഇത്തരം പ്രചരണങ്ങൾ മുഴുവൻ നടത്തുന്നത് അവർ പറയും ബാലാക്കോട്ട് ആക്രമണത്തിന് തെളിവുണ്ടോ ചോദിച്ചതാണ് ചോദിച്ചതാണിവർ ബാലാക്കോട്ട് ആക്രമണത്തിന് ഭാരതം അവിടെ പോയി ആക്രമിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചതാണ് ഭാരതം ആണവായു ആണവ പരീക്ഷണം നടത്തിയത് ഈ ഈ ഈ ഈ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഇതേ ആളുകൾ ആണവ പരീക്ഷണം നടത്തിയപ്പോഴ് ഭാരതത്തിന് ഭാരതത്തിന് യുദ്ധക്കൊതിയാണെന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ ആണവ പരീക്ഷണത്തെയും അതിൻ്റെ വിജയത്തെയും അവഹസിച്ചവരാണിവർ കാരണം ഇവരുടെ നിലപാടെപ്പോഴും എങ്ങനെയാണ് ഭാരതവിരുദ്ധമാണ് ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ചൈനയുടെ പക്ഷം ചേർന്ന് നിന്നവരാണ് അപ്പൊ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഇങ്ങനെയാണ് ഇവർ ഗാന്ധിയെ കുറിച്ച് പറയും ഇതേ ഈ ഇക്കൂട്ടർ തന്നെയാണ് തൊള്ളായിരം ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് ഗാന്ധിയെ വാർത്തയിലെ കള്ളതയോ എന്ന് വിളിച്ചത് ഗാന്ധി അതിബുദ്ധിമാനായ ബൂർഷ ഗജപോക്രി എന്ന് വിളിച്ചത് എക് എസ് കൗണ്ടർ എന്ന് വിളിച്ചത് ഗാന്ധിജിയെ അതിരൂക്ഷമായി വിമർശിച്ചത് അതേ ഗാന്ധിയാണ് ഇക്കൂട്ടരോട് നിങ്ങളുടെ രാജ്യസ്നേഹത്തിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഹാഷ്മി ഇതേ കൂട്ടരോട് മഹാത്മാഗാന്ധി എഴുതി ചോദിച്ചു നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുന്നു എന്ന പരാതിയുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒറ്റ കൊടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു നേതാവിന് കത്തെഴുതി അപ്പം ഇതൊക്കെ ചെയ്ത ആ ഒരു പാരമ്പര്യമുള്ള ആളുകൾ ഇന്ന് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഹാഷ്മി ചോദിച്ചു ഈ സുപ്രീം കോടതി തൊണ്ണൂറ്റി ഒന്നിലെ ആ വർഷിപ്പ് ആക്ടിന്റെ ആക്ട് നിലനിൽക്കുമ്പോൾ ഇതെങ്ങനെ പറയാൻ തോന്നുമെന്ന് സർ തൊണ്ണൂറ്റി ഒന്നിലെ ആ ആക്ട് അനുസരിച്ചിട്ട് തന്നെയാണ് ഇപ്പോ അവിടെ ഈ ഈ ആരാധനയ്ക്കുള്ള അനുവാദം കൊടുത്തത് വളരെ കൃത്യമായിട്ട് അതിന്റെ മൂന്ന് സെക്ഷൻ നാല് മൂന്നില് എന്താ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ നാല് മൂന്നില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറയുന്നത് അത് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും ഏഷ്യൻ മോണുമെന്റ് ആക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഏൻഷ്യൻ മോണുമെന്റ് ആക്ട് എന്താണ് ഏൻഷ്യൻ മോണുമെന്റ് ആക്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് നൂറു വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങളെ കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ആ ആരാധനാലയങ്ങളെ റിലീജിയസ് ക്യാരക്ടേഴ്സിനെ ഇത് ബാധകല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആക്ട് എടുത്ത് നോക്കണം അപ്പൊ അതനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി അതിൽ അനുവദിച്ചിരിക്കുന്നത് അല്ലാതെ ഈ ആക്ട് മുഴുവൻ കാറ്റിൽ പറത്തിയിട്ടല്ല അപ്പൊ ഇതൊന്നും കാണില്ല കാരണം നിങ്ങൾ ഇവിടെ ആർ എസ് എസോ സംഘപരിവാറോ ഒന്നുമല്ല ഈ ഇവിടെ പറയുന്നത് ആരാണ് തീവ്രമായ വർഗീയ വികാരം ഇളക്കുന്നത് ഇല്ലാത്ത ആരോപണം ഇപ്പൊ ഞാൻ പറയാം സി ഐ എ നിയമമൊന്നും സി ഐ എ നിയമം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിമിനെ ബാധിക്കുന്നതല്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമായിരുന്നു പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ നാടുകടത്തതാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ ഇളക്കി ഇളക്കി കുറച്ച് ഇളക്കിമറിച്ചതാരായിരുന്നുള്ളിൽ വികാരം കത്തി കാളിച്ച് അവരെ മുഴുവൻ തെരുവിലിറക്കിയതാരായിരുന്നു എന്തോ അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നോ സമയം ഞാൻ അതിലേക്ക് വരാം സാർ സാറിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അല്ല അല്ല നേതാവ് ചരിത്രകാരൻ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് മൂവായിരം ക്ഷേത്രങ്ങൾ തകർത്ത് പല സന്ദർഭങ്ങളിൽ അങ്ങയുടെ സൈദ്ധാന്തിക നേതാവ് പറഞ്ഞതാണ് അർത്തുങ്കൽ പള്ളി ആ കേൾക്കാം പള്ളി ശിവക്ഷേത്രമായിരുന്നു ഹിന്ദുക്കൾ തിരിച്ചു പിടിക്കണം വെളുത്തച്ഛന എന്നൊക്കെ നമ്പർ അടിക്കുന്നവർ അർത്തുങ്കൽ പള്ളിയുടെ ഉൾവശം ഒന്ന് കാണിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് വാസ്തവത്തിൽ അർത്തുങ്കൽ പള്ളിയിൽ എ എസ് ഐ ഉത്ഘനം നടത്തിയാൽ തകർന്ന ക്ഷേത്രാവിഷ്ടങ്ങൾ കാണാൻ കഴിയും എന്ന് പറയുന്നത് ആ അല്ല സാർ അത് അർത്തുങ്കൽ പള്ളിയുടെ അവരിറക്കിയിട്ടുള്ള ഒരു സോവനർ ഉണ്ട് ഒരു അൻപത് വർഷം മുമ്പ് ഇറക്കിയ സോവനർ ആ സോവനെടുത്ത് വായിക്കും സാർ അപ്പൊ പറയുന്നത് അത് തന്നെ േ ഇപ്പൊ ഇപ്പൊ നോക്കൂർ കുറിച്ച് ഗുരുവായൂർ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പാലിയൂർ പള്ളി പാലിയൂർ ഗുരുവായൂർ പള്ളി അത് ശിവക്ഷേത്രമായിരുന്നു എന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരാളുടെ കഥ പറയാം നമ്മുടെ രാമകൃഷ്ണൻ ഉണ്ടല്ലോ അല്ലല്ല ഞാൻ പറയട്ടെ സാർ ഇത് അല്ല അല്ല ഹാഷ്മി ഹാഷ്മി നമ്മളൊരു സീരിയസ് ചർച്ച നടത്തുകയാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള ഇത് അത് അങ്ങേറ്റം ബാലിസമാണ് നടത്തുന്നത് ഞാൻ പറയുന്നു ഇങ്ങനെ ഉണ്ടെന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞത് ശരിയാണെന്നേ ടി ജി മോഹൻദാസ് അതുകൊണ്ട് അത് അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമാക്കണമെന്നോ തിരിച്ചുപിടിക്കണമെന്നോ ടി ജി മോഹൻദാസ് പറഞ്ഞോ പറഞ്ഞു അവിടെ മറ്റൊരു വാദം വാദം ഉണ്ടായിരുന്നു ആ ഇല്ല സർ പറഞ്ഞു ഈ ശിവക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കൾ ഇനി ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ശിവക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കൾ കേസ് എന്തോ ശരി ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ ഈ വക്കീലുണ്ട് നമ്മുടെ ഗോഡ്സെ ആരാധന ഈ വക്കീൽ ആ വക്കീൽ നമ്മുടെ ഈ ഗോഡ്സെ ആരാധന ഈ വക്കീൽ പറയുകയാണ് വടക്കുനാഥന്റെ മണ്ണിലാണ് തൃശൂർ പുത്തമ്പള്ളി ചോദിക്കുന്നുണ്ടോ ആറു ബാബു അതും ഹിന്ദുക്കൾ വീണ്ടെടുക്കണം എടുക്കണോ ഒരുപാട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അല്ല ഞാൻ പറയട്ടെ എനിക്ക് വളരെ കുറച്ചുകൂടി മര്യാദ കാണിക്കൂ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ ഇന്റർപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താർത്ഥം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കും ഞാൻ പറയുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് ടി ജെ മോഹൻദാസ് ഇരിക്കട്ടെ ടി ജി മോഹൻദാസ് ആർ എസ് സൈദ്ധാന്തികനാണ് പോട്ടെ അത് അർത്തുങ്കൽ പള്ളിയെ കുറിച്ച് മലയാറ്റൂർ പള്ളിയെ കുറിച്ച് മലയാട്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ ഹാശ്മിക്ക് പറയൂ ഹാശ്മി മുമ്പ് വർക്ക് ചെയ്തിരുന്ന മാതൂമി ആഴ്ചപ്പോൾ ഇപ്പം സർവീസ് സ്റ്റോറി എഴുതിയപ്പോഴാണ് മലയാട്ടൂർ രാമൃഷ്ണൻ എന്ന് പറഞ്ഞത് ഓർമ്മ ഇല്ലെങ്കിൽ അത് എടുത്ത് വായിക്കും മലയാറ്റൂർ പള്ളി എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തരം കഥകളും ഇത്തരം ഇത്തരം ചരിത്രങ്ങളും ഒക്കെ ഉണ്ടെന്ന് അതിനൊക്കെ കുഴിമാതി എടുക്കാനൊന്നും ആർ എസ് എസ് ഒന്നും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കാരണം ആർ എസ് എസിന്റെ സർസംഘചാലക ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ഈ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചൊക്കെ പറഞ്ഞു രാഷ്ട്രീയ രാമൻ ഏതെ ഗാന്ധിയുടെ രാമൻ അല്ല സർ ഹിന്ദുക്കൾ ആരാധിക്കുന്ന രാമൻ ഗാന്ധിയുടെ രാമൻ വാൽമീകിയുടെ രാമനിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ വാൽമീകിയുടെ രാമൻ തന്നെയാണ് ഗാന്ധിയുടെ രാമൻ സീതാപതിയായ അയോധ്യാപതി ആയിട്ടുള്ള ദശരഥനന്തനായിട്ടുള്ള ആയിട്ടുള്ള വാൽമീയുടെ രാമൻ തന്നെയാണ് ഗാന്ധിയുടെ രാമൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ രാമൻ തന്നെയാണ് കോടാനുകോടി ഭാരതയുടെ രാമൻ രാമനല്ല ഗാന്ധിയുടെ രാമൻ ഗാന്ധിയുടെ രാമനല്ല അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് ഇത്തരം ബാലിശമായ വാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നാട്ടുകാരെ പറ്റിക്കാം എന്നല്ലാതെ കുറെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അല്ലാതെ ഒരു പ്രയോജനം വികാരമാണ് നിങ്ങൾ രാജ്യത്തിനുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ശബരിമല കാലത്ത് വാവരെ കുറിച്ച് എപ്പോഴും താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നു മാത്രമല്ല വെളുത്തച്ഛനെ കുറിച്ച് താങ്കൾ പറഞ്ഞു എനിക്ക് ആ ഒരു ആ ഒരു പ്രതികരണത്തിലുള്ള പ്രതികരണമാണെന്ന് ആണെന്ന് ഓർമ്മ ഞർമൽ എന്ന് പറയുകയാണ് ടി ജി മോഹൻദാസിന്റെ ആർത്തുങ്കൽ പള്ളി പരാമർശം ആണെന്ന് തോന്നുന്നു രാഹുൽ അല്ലേ വളരെ ശരിയാണ് അതായത് ശ്രീ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആർത്തിങ്കൽ പള്ളി ക്രിസ്ത്യൻ പള്ളി തന്നെയാണ് അതൊരു ശിവക്ഷേത്രമല്ല അത് വെറുതെ പറയുന്നതാണ് രണ്ട് അയ്യപ്പന്റെ ഏറ്റവും നല്ല രണ്ട് അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിമായ ബാവർ പാത്തുമ്മയുടെ മോനായ വാവനും ഈ ആർത്തിങ്കൽ പള്ളിയിലെ വെളുത്ത അല്ലെങ്കിൽ വെളുത്തച്ഛനുമാണ് അതിന് ചരിത്രപരമായ റെക്കോർഡ്സ് ഉണ്ട് ആർ എസ് എസും ഹിന്ദു സംഘടനയും എല്ലാം ആരാധിക്കുന്ന രാമരാജവർമ്മയുടെ അയ്യപ്പന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത് കാര്യമായിട്ട് എടുത്തെഴുതുന്നുണ്ട് അതുകൊണ്ട് ഇത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഹിന്ദു ക്ഷേത്രവും എല്ലാം ഒരുമിച്ച് നിന്ന് പോകണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല നാളെ ആർത്തിങ്കൽ പള്ളിക്കെതിരെയോ വാവര് പള്ളിക്കെതിരെയോ ആരെങ്കിലും ീങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് അവസാന അയ്യപ്പ ഭക്തൻ മരിച്ചു വീഴുന്നത് വരെ ആ പള്ളികളെ ആരും ഒന്നും ചെയ്യില്ല കാരണം അത് അയ്യപ്പനും വാവരും വെളുത്തേം അടക്കമുള്ള ഹിന്ദു സമൂഹത്തിന്റെ അയ്യപ്പ ഭക്തരുടെ അഭിമാനമാണ് കാര്യം അത് ഓരോ ഹിന്ദുവിന്റെയും ഓരോ മലയാളിയുടെയും ഓരോ അയ്യപ്പ ഭക്തന്റെ അഭിമാനമാണ് ഞാൻ പറയുന്നത് റെക്കോർഡിക്കലി എഴുതപ്പെട്ട ചരിത്രവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ചരിത്രവും സുപ്രീം കോടതിയിൽ അടക്കാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത രേഖകളിൽ നിന്നും കൂടെ എടുത്താണ് രണ്ട് ഇനി പ്രമോദ് പുഴങ്ങരയ്ക്കുള്ള മറുപടി സാർ മനസ്സിലാക്കേണ്ടത് ഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് അല്ല ഗാന്ധിയാണ് ഹിന്ദു ആക്ടി ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ഗാന്ധിജി ഈസ് ഹിന്ദു അതുകൊണ്ട് ഗാന്ധിജിയെ അടർത്തി മാറ്റാൻ നോക്കരുത് ഗാന്ധിജി യഥാർത്ഥത്തിൽ രാമഭക്തനായിരുന്നു ഗോഡ്സെ നിരീശ്വരവാദിയായിരുന്നു പക്ഷെ ഗാന്ധിജി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ എന്താ പറയണേ ഒരുമിപ്പിച്ച് നിർത്തിയ ഹിന്ദു ആക്ടിവിസ്റ്റ് തന്നെയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി മരിച്ചു വീണ വ്യക്തിയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രതികാരമല്ല ബ്രാഹ്മണരോട് പ്രതികാരം ചെയ്യണം എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരുടെ ആഗ്രഹം തീവ്ര വലതുപക്ഷക്കാരുടെ ആഗ്രഹം മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്നാണ് നമുക്ക് ഈ പ്രതികാരങ്ങളില്ലാതെ ജീവിച്ചൂടെ സമവായങ്ങളിലൂടെ ജീവിച്ചൂടെ സമന്വയങ്ങളിലൂടെ ജീവിച്ചൂടെ എനിക്ക് ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭഗവതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ പ്രസംഗം അദ്ദേഹം ആറ് തവണ സമവ സമന്വയ അല്ലെങ്കിൽ സമവായ നമ്മൾ മലയാളത്തെ സമവായെന്ന് ില് എന്നൊക്കെ പറയുന്ന സമന്യെന്ന് വാക്ക് പറയുകയുണ്ടായി ഒരുമിച്ച് ഈ നാട്ടിൽ നന്നായിട്ട് പൊക്കൂടെ എന്തിനാണ് നമ്മൾ പോകുന്നത് പിന്നെ അവസാനമായിട്ട് ഒരു വരി വരിക പറഞ്ഞു അവസാനിപ്പിക്കുക അത് ഹാഷ്മിയോടാണ് അത് ഹാഷ്മിയോട് ഒരു രഹസ്യമാണ് ഇത് പ്രമോദ് പുഴകരം ഒ അബ്ദുള്ള സറു എന്നും കേൾക്കരുത് ഹാഷ്മിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അതായത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയില് ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ഞായറാഴ്ച സത്സംഗങ്ങൾ ഉള്ളതുപോലെ മുസ്ലിം സഹോദരന്മാർക്ക് വെള്ളിയാഴ്ച സത്സംഗങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം ഒന്നുമില്ല അല്ലെങ്കിൽ കൂട്ടായ്മകളില്ല ആൾക്കാർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ശത്രു അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വേണം നമുക്ക് കുറച്ച് എതിരാളികൾ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉത്സാഹമുള്ള ഒരു ഉന്മേഷം ഉള്ളൂ അത് ആരെങ്കിലും ആയാൽ മതി അത് നെഹ്റുജി ആകാം അത് മുസ്ലിങ്ങളാകാം അത് ടിപ്പു സുൽത്താൻ ആകാം അത് ഔറംഗസേബ് ആകാം അത് ആരായാലും കുഴപ്പമില്ല അപ്പൊ മറുഭാഗത്ത് ആരെങ്കിലും പ്രതിഷ്ഠിക്കാൻ വേണ്ടി നോക്കുക മാത്രമാണ് അപ്പൊ ഞങ്ങളുടെ ആത്മീയ ശൂന്യത കൂടെ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇന്നലകളുടെ പേര് അടികൂടരുത് കാര്യം അയോധ്യ രാമജന്മഭൂമി തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതാണ് ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾക്കും ബോംബാക്രമണങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കലാ ിലും എത്രയോ കുട്ടികൾ മരിച്ചതാണ് എത്രയോ ആൾക്കാർ മരിച്ചതാണ് ഇനിയെങ്കിലും ഒരു അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് അടികൂടരുത് എന്ന് നമുക്ക് നമ്മളെന്ന ജനതയ്ക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എനിക്ക് രണ്ട് പയ്യന്മാർ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് അവർ വളർന്നു വരുന്ന കാലത്ത് കലാപം ഉണ്ടാകണി എനിക്ക് പേടിയാണ് നാളെ അവരെ സ്കൂളിൽ വിടാൻ പേടിയാണ് കേരളത്തിൽ ഇരുന്നിട്ട് എനിക്ക് പേടിയുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യ എത്ര മാത്രമായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് റിയാക്ഷൻസ് ഉണ്ടാകുന്ന നോർത്ത് ഇന്ത്യ എത്ര മാത്രമായിരിക്കും നമ്മൾ ഈ ദൈവങ്ങളുടെ പേരിൽ അടികൂടാതെ ഒരു സമവായം കണ്ടെത്തി ജീവിച്ചില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ

സൂപ്പർ പവറായി ആയി അതിന്റെ പേര് നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാൽ അത് നമുക്കും നഷ്ടമാണ് നമ്മുടെ മക്കൾക്കും നഷ്ടമാണ് ഈ രാജ്യത്തിനും നഷ്ടമാണ് ശരി ശിവദ ഇവിടെയൊക്കെ ഒരു മഹാമോനും നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഒരു ചർച്ചയിൽ പ്രമോദ് പുഴങ്കരിയും താങ്കളും രാഹുൽ ഈശ്വർ ഇങ്ങനെ പറയുമ്പോഴും ഒരു മഹാമോനം നിൽക്കുന്നു വിജ്ഞാനോപി വിഷയത്തിൽ ചർച്ചയ്ക്കയാളെ വിടുമോ എന്ന് കോൺഗ്രസിനോട് ചോദിച്ചു ആലോചിച്ച് പറയാം എന്ന് കോൺഗ്രസ് പറഞ്ഞു പിന്നെ ആ വഴിയിൽ നിന്ന് ഉത്തരവില്ല കോൺഗ്രസിൻ്റെ കാര്യമായ പ്രതികരണങ്ങൾ എവിടെ എവിടെ എവിടെയൊന്നും കേൾക്കുന്നില്ല താജ്മഹൽ തേജോമഹാലെ മുറൂസ് നിരോധിക്കണമെന്ന കാര്യത്തിലൊന്നും കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം കോൺഗ്രസിന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ആകെ ഉണ്ടാവുന്ന പ്രതികരണം സി പി എമ്മിന്റെ പ്രതികരണം മാത്രമാണ് വേറെ ഒരു പാർട്ടിയുടെയും കാര്യമായ ഒരു പ്രതികരണം എവിടെയും കേൾക്കുന്നില്ല ഓ അബ്ദു ഈ മഹാമൗനം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മഹാമൗനം ഒരു തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും ആ അസ്വസ്ഥത ഏതു വഴിക്ക് കൂടി പുറത്തേക്ക് വരും അത് സമാധാനത്തിന് വിഘാതമാകുമോ എന്ന ചിന്ത കൂടി വേണ്ട സമയമാണോ അബ്ദുള്ള ആ അസ്വസ്ഥത അടക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക ഓ അബ്ദുള്ള ഈ മൗനം അർത്ഥം ഗർഭമാണ് മൗനം വാചാലമാണ് അതായത് അതെല്ലാം അങ്ങ് നടക്കട്ടെ അഥവാ നടക്കണം യഥാർത്ഥത്തിൽ ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്നതിന് ആശയം വളരെ ഈ എന്താ പറയുക മൈനോട്ട് ഇത് ചെയ്ത് ഡൈലൂട്ട് ചെയ്തുകൊണ്ട് വളരെ ദ്രവീകരിച്ചു കൊണ്ട് നടപ്പാക്കാൻ തുടങ്ങിയത് ആണ് കോൺഗ്രസ്സുകാർ അവരുടെ ഹിഡൻ അജണ്ടയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വേര് പിടിച്ചതും അത് പിന്നീട് വളം വലിച്ച് വണ്ണം വെച്ച് ഇപ്രകാരം ശക്തിപ്പെട്ടതും ബി ജെ പിക്ക് വഴിമരുന്ന് വഴി കൊടുത്തതും അവരെ അധികാരത്തിലേക്ക് എത്തിച്ചതും യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയെ തൃപ്തിപ്പെടുത്തി ആ നിലപാടുകളാണ് അതാണ് അവരോട് നോക്കി നിൽക്കുകയാണ് അന്ന് ഉത്തർപ്രദേശ് ബാബരി മസ്ജിദ് തകർത്തത് ആ ബാബരി മസ്ജിദ് തകർത്തത് മുതൽക്ക് തുടങ്ങിയിരിക്കുന്നു ബാബ് കോൺഗ്രസിൻ്റെ ശനിദശ പിന്നീട് അവർക്ക് ഇന്ദ്രപ്രസ് ആ വഴിക്ക് തന്നെ വഴി നടക്കാൻ വയ്യാത്തതായ അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുകയും ഇന്ത്യക്ക് ലോകോത്തരമായ ഒരു ഭരണഘടന സമ്മാനിക്കുകയും ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനേയും സർദാർ പട്ടേലിനെയും പോലുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ സമുദായങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്തു അത് അതിൽ ചിലരുടെ ചില വൈകല്യങ്ങൾ കാരണമാണ് ഇന്ത്യ വെട്ടിമുറിക്കേണ്ടി വന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതായ ആ ഒരു സംഭവം അഥവാ പാകിസ്ഥാൻ അതെങ്ങാനും ഇന്ത്യയുടെ കൂടെ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ആയുധങ്ങൾ ശേഖരിക്കുകയോ നമ്മുടെ പാവങ്ങൾക്ക് നൽകേണ്ടതായ ആ അവർക്ക് വേണ്ടി ചിലവാക്കേണ്ട വിഭവങ്ങൾ ഇവവിധം ചെലവഴിച്ച് നശിപ്പിക്കുക ചെയ്യാതെ ഇന്ത്യ ലോകത്തെ തന്നെ ഒന്നാമത്തെ രാഷ്ട്രമായി മാറുമായിരുന്നു ഇപ്പോഴൊക്കെ പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ശക്തി എന്നാണ് മൂന്നാമത്തെ ശക്തിയല്ല അമേരിക്ക തളർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നിശ്വാസം തളർച്ച നമുക്കവിടെ പലസ്തീനിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇസ്രായേൽ അതാ നിലനിൽപ്പിന് വേണ്ടി കേടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കേഴുകയാണ് അതായത് കാരണം എന്താ എന്ന് വെച്ചാൽ അമേരിക്കയിൽ സഹായം കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യം ചെയ്യേണ്ടത് പര പരമാവധി ഇവിടുത്തെ ചിദ്രശക്തികളെ തീവ്രവാദ ഗ്രൂപ്പുകൾ രണ്ട് വിഭാഗത്തിന് പെട്ട മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും പെട്ട തീവ്രവാദ ഗ്രൂപ്പുകളെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും കഴിയുമെങ്കിൽ നിരോധിക്കുകയും അങ്ങനെ ഇന്ത്യ മതേതരത്വത്തെ തിരിച്ചുവിട്ടുകൊണ്ട് വേഗ ജനത ആയിക്കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു കമ്പോളമല്ലേ ഈ രാജ്യത്തെ അവഗണിക്കാൻ ആർക്കാണ് കഴിയുക ఇత్ర జనస్య రాజ్యం ఏదన్నది ചൈന ഇതായപ്പോഴും കുട്ടികൾക്കും ഒന്നുമതി എന്ന് പറഞ്ഞ് ചൈന ഇപ്പോൾ കുട്ടികളെ പരമാവധി ഉത്പാദിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനത്തെ ഗതികേട് വന്നിട്ടില്ല അപ്പം അപ്പോൾ നമുക്ക് നമ്മളുടെ രാജ്യത്തെപ്പറ്റി ഉണ്ടാവണം ഈ രാജ്യത്തെ ലോകത്തിന് ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർത്താൻ കഴിയണം അതിനനുസരിച്ചതാണ് ഒരു ജനത ബുദ്ധിപരമായിട്ട് ജനങ്ങൾ എവിടെ എത്രമാത്രം ഉയർന്നിരിക്കുകയാണ് ആറ് ലക്ഷം ആളുകളാണ് യുവാക്കളാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കാനഡയിൽ പോയി അവിടെ അധിവാസം അർപ്പിച്ചത് ഇവിടെ അവർക്ക് ജോലിയില്ല അവർ തിരിച്ചു വന്നതുകൊണ്ട് പ്രയോജനമില്ല ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തടഞ്ഞ് ഒരു നിലവാരമുള്ള വിദ്യാഭ്യാസ സിസ്റ്റവും അതുപോലെ തന്നെ ഇപ്പം ഈ ഏറ്റവും അധികം ആരോഗ്യകാര്യത്തിൽ സ്കാൻഡിനേവ്യൻ കൺട്രീസാണ് ലോകത്തെ ഏറ്റവും മുമ്പിൽ പക്ഷെ അവരെപ്പോലും കടത്തിവിട്ടുമ്പോൾ നമുക്ക് ആസ്പത്രികൾ മറ്റും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫലപ്രദമായി ഒരു സമർപ്പണ ബോധത്തോടു കൂടി ജപ്പാനികൾ അവരുടെ രാജ്യത്തെ രണ്ടാലോകമായ യുദ്ധത്തിന് ശേഷം എങ്ങനെ ജീവിപ്പിച്ചു അതുപോലെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ചർച്ചകൾ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുകയും ഈ തരത്തിലുള്ളതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കിറാമുട്ടികൾ ഗ്യാൻ വാപ്പി അതി എന്താണ് അതൊക്കെ ഇനിയിപ്പോ ഗാപ്പി അവരങ്ങ് എടുത്ത് എന്നാൽ ഇപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ അന്ന് ബാബരി ഇഷ്യൂ ഇഷ്യുണ്ടായ അന്ന് പറഞ്ഞതാ അപ്പള്ളി അങ്ങ് വിട്ടുകൊടുത്താണ് ഒന്നും സംഭവിക്കാനില്ലായിരുന്നു പക്ഷെ സംഭവിച്ചില്ല ഏതായാലും ഈ രീതിയിലുള്ള ഒരു ഐക്യബോധം ഒരു മതേതര ചിന്തയും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ശരി ശരി ഞാൻ ശരിയാമോ അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് മുന്നൂറ് വർഷം മുമ്പെന്തോ ഔറംഗസീബ് അവിടെ ശിവരംഗത്തിന്റെ മുകളിലാണോ പള്ളി പണിഞ്ഞത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ സുപ്രീംകോടതി ചർച്ച ചെയ്യുക നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുകയാണ് താജ്മഹലിന് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമാണോ അല്ലെങ്കിൽ കുത്തബ് മീനാറിന് മുമ്പ് അവിടെ അവിടെ വിഷ്ണു സ്തംഭമായിരുന്നു നമ്മളിപ്പോഴും ചർച്ച ചെയ്യുകയാണ് മതത്തിലേക്ക് നമ്മൾ കൂടുതൽ ചുരുങ്ങുന്നു മതം ഏത് രീതിയിലൊരു രാജ്യത്തെ കുട്ടിച്ചോറാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ പേര് പാകിസ്ഥാന് തന്നെയാണ് അതും നാൾക്ക് നാൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം വേറെ ഇങ്ങോട്ടേക്ക് നോക്കണ്ട പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി ശ്രീ പ്രമോദ് പുഴങ്കര ഇന്ത്യ ഇന്ത്യ മഹത്തായ രാജ്യമാണ് അതിന് മഹത്തായ പൈതൃകമുള്ള രാജ്യമാണ് ആ പൈതൃകത്തിൽ പല പല സംസ്കാരങ്ങൾ പല പല രാജവംശങ്ങൾ പല പല സംസ്കാരങ്ങൾ സ്വാംശീകരിക്കപ്പെടുകയും ഭരിക്കുകയൊക്കെ ചെയ്തു പോയ സ്ഥലമാണെന്നേ നേഹുൽ ഊഷ പറയുന്നത് പോലെ ചിലപ്പോൾ പള്ളി പൊഴി പള്ളി കുഴിച്ചാൽ ക്ഷേത്രം കാണാം ചിലപ്പോൾ ക്ഷേത്രം കുഴിച്ചാൽ ബുദ്ധവിഹാരങ്ങൾ കാണാം ചിലപ്പോൾ അതും കുഴിച്ചാൽ അങ്ങ് അങ്ങ് അടിമവംശത്തിൻ്റെ അവശിഷ്ടങ്ങൾ വരെ ഉണ്ടാകാം ശ്രീ പ്രമോദ് പുഴങ്കര അവിടെയാണ് പ്ലേസ് ഓഫ് വർക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആ നിയമത്തിൻ്റെ പ്രസക്തി അത് ചോദ്യം ചെയ്ത് സുപ്രീംകോടതി ഹർജിയുണ്ട് അത് കേന്ദ്ര സർക്കാരിനോട് അത് നിലപാട് ആരാഞ്ഞിട്ടുണ്ട് എസ് എന്നോ നോ എന്നോ കേന്ദ്ര കേന്ദ്ര കേന്ദ്രവിദ്യ നിലപാട് പറയുന്നില്ല മാത്രമല്ല ഈ ആ നിയമത്തിൽ തന്നെ വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്യാമെന്നൊരു മൂടിലേക്ക് സുപ്രീം കോടതി പോലും എത്തുന്നു ശ്രീ പ്രമോദ് പുഴങ്കര അങ്ങനെയെങ്കിൽ അത് അത് അസ്വസ്ഥതകളുടെ ഒരു പണ്ടുവരപ്പെട്ട് തുറക്കലാണ് തീർച്ചയായും ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു തരത്തിലുള്ള ഹിന്ദുവിനെ ഉണ്ടാക്കിയെടുത്തത് തന്നെ ഇന്ത്യയുടെ പലതരത്തിലുള്ള വി ഭിന്ന രീതിയിൽ വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യ സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ വിഭജിക്കപ്പെട്ട് സമൂഹത്തെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സാധനമാക്കി ഉണ്ടാക്കിയെടുത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ സെൻസസ് ഒക്കെ വന്നിട്ടാണ് അതിനുമുമ്പ് ഈ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിൻ്റെയും ജാതിഘടനയുടെയും അതിൻ്റെ ഒക്കെ കിടക്കുന്ന മറ്റു വിഭാഗങ്ങളൊക്കെ ആയി കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു അപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ പലയിടത്തു നിന്നും വന്ന മനുഷ്യരുടെയും മനു മനുഷ്യ കുടിയേറ്റ ുടെയും ലോകത്ത് തന്നെ നടന്ന അത്തരത്തിലുള്ള കുടിയേറ്റ പ്രക്രിയകളുടെയും ഒക്കെ ഭാഗമായ ആണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഈ മനുഷ്യ സമൂഹം രൂപപ്പെട്ടത് അതിൻ്റെ ഒരു ബഹുസ്വര സ്വഭാവത്തെ തകർക്കുന്ന ഏത് പ്രക്രിയയും അതിൻ്റെ കടക്കൽ വെച്ച് തന്നെ നുള്ളിക്കളയേണ്ട ഒന്നാണ് ഇപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുള്ള അതിനുള്ള ഭരണഘടനാപരമായ ധീരത കോടതി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഒരു രാഷ്ട്രീയ അധികാര പ്രക്രിയ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടം ഇന്ത്യയിലെ സർക്കാർ അത് കാണിക്കില്ല എന്ന് മാത്രമല്ല അവർ അതിൻ്റെ എതിർവശത്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ സംഘപരിവാറിൻ്റെ പ്രകടമായ രണ്ട് പ്രകടമായ രീതിയിൽ യാതൊരു ഒട്ടും അപ്പോളജിറ്റിക്കല്ലാതെ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന പേരും ഏതാണ്ട് അവരൊപ്പം ചേർന്ന് പോകുന്ന ശ്രീ ഓ ഓ അബ്ദുള്ളയുമാണ് ഇവിടെ മൂന്ന് പേരാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി പറഞ്ഞു ഇപ്പോൾ അവസാന നിമിഷത്തിൽ അതിനെതിരെ പറയാനുള്ള സമയമൊന്നും നമുക്കില്ല എങ്കിൽ പോലും പറയാം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗാ ഗാന്ധിയുടെ രാമനല്ല ഗാന്ധിയുടെ രാമൻ തന്നെയാണ്

രാമനൊക്കെ 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 ആരുടെ രാമനാണെങ്കിലും രാമനൊക്കെ കൈവച്ചു എന്ന് പറഞ്ഞു അനാദരമല്ലേ ആറിയ ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ അനാദരിക്കലല്ലേ കയ്യിൽ വെക്കലെന്ന് നിങ്ങളുടെ പരാമർശം പിന്നെ ഒരിക്കുമോ അതോ രാമൻ തരത്തിലുള്ളത് അല്ല ഗാന്ധിയുടെ വെക്കാനാണോ പറയുന്നത് അതൊരു ശരിയായ പ്രയോഗം ഉണ്ടത് ദൈവസങ്കല്പത്തെ അധിക്ഷേപിക്കുന്നില്ല രാമായണങ്ങളിൽ തന്നെ നിരവധി പാഠഭേദങ്ങളുള്ള ഒരു ചരിത്രമാണ് നമ്മളുടേത് ആ അനിയ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ചർച്ചയിൽ രാമായണം 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 പാഠഭാഗങ്ങള് മൂലകൃതി ആസ്പദമാക്കിയിട്ടാണ് എവിടെയാണോ സംശയം വരുന്നത് യു ഗോ യുറിജിനൽ നിങ്ങൾക്ക് എവിടെയാണോ സംശയം വരുന്നത് അപ്പൊ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് എന്റെ രാമൻ എന്ന് പറഞ്ഞു നീതി ബോധത്തിന്റെ എങ്കിൽ എങ്കിൽ സാർ അത് അല്ലെന്ന്